കേരളയിൽ സിപിഎം വിമത റെഡ് റെവല്യൂഷൻ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച് സാംസ്കാരിക റാലിയും സാംസ്കാരിക സദസ്സും നടത്തി സിപിഎം ഔദ്യോഗിക നേതൃത്വവുമായി കലഹിച്ചിരുന്നവരാണ് റെഡ് റെവല്യൂഷൻ ജനകീയ സമിതി രൂപീകരിച്ച് രംഗത്തിറങ്ങി പൊതുപരിപാടി നടത്തിയത് ജനകീയ നവോത്ഥാന സാംസ്കാരിക റാലിയാണ് ഈ വൻതാരങ്ങളിലൂടെ ബന്ധുബന്ധം കടന്നുവന്നുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹിക്കുക ആശീർവദിക്കുക നൂറ്റാണ്ടുകളുടെ ചരിത്രങ്ങളെ കഴിഞ്ഞ ലോക്കൽ സമ്മേളനത്തിൽ വെട്ടിനിരത്തപ്പെട്ടതിനെ തുടർന്ന് രംഗത്തില്ലാതിരുന്നവരുടെ ശക്തി തെളിയിക്കൽ കൂടിയാണ് സാംസ്കാരിക റാലിയിലൂടെ കണ്ടത്. വനിതകൾ ഉൾപ്പെടെ 200 പേർ അണിനിരന്ന റാലി കരുളായി അങ്ങാടി ചുറ്റിയാണ് സമാപിച്ചത്. 40 പാർട്ടി അംഗങ്ങളും 7 മുൻ സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും മുൻ പഞ്ചായത്ത് അംഗങ്ങളും നിലവിലെ 2 ബ്രാഞ്ച് സെക്രട്ടറിമാരെയും റാലിയിൽ അണിനിരത്താൻ റെഡ് റെവല്യൂഷൻ ജനകീയ കൂട്ടായ്മയ്ക്കായി. യോഗം നടന്ന സ്ഥലത്തേക്ക് പരിപാടി കാണാനും കേൾക്കാനുമായി നിരവധി പേരെത്തിയിരുന്നു. അതുകൊണ്ടുതന്നെ പരിപാടി വൻ വിജയമാകുകയും ചെയ്തു. പരിപാടിയുടെ വിജയം സംഘാടകർക്ക് ആവേശം പകർന്നിട്ടുണ്ട്. ഇവർ ഇനിയും ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്താൻ സാധ്യതയുണ്ട്. ചടങ്ങിൽ വിവിധ തുറകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കുകയും ചെയ്തു. ഈ പരിപാടി സിപിഎം നേതൃത്വം എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് വരും നാളുകളിൽ അറിയാം. സാംസ്കാരിക സദസ് അഡ്വക്കേറ്റ് കേശവൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഈ സാധനം എന്താണെന്ന് അറിഞ്ഞാലേ അതിനെതിരെ നമുക്ക് പടയെടുക്കാൻ പറ്റുള്ളൂ. പറഞ്ഞ പ്രത്യേകം മനസ്സിലാവുമല്ലോ, ഇങ്ങനെ കൊമ്പ് കുലുക്കി വരുന്ന ഒറ്റയാൻ കാട്ടാനെ നേരിടുന്ന രീതിയിലല്ലല്ലോ നമ്മുടെ വീട്ടില് ഒരു കടന്നൽ കൂടെ ഇളകി വരുമ്പോൾ നേരിടണം അല്ല. അപ്പൊ നമ്മൾ നേരിടുന്ന ശക്തി എന്താണ് എന്ന് മനസ്സിലാക്കിയാലേ അതിനെ എങ്ങനെ നേരിടണമെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അന്ധവിശ്വാസത്തിന് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മൾ? അല്ലെങ്കിൽ നമുക്ക് അറിയോ സാധനം? അറിയാതെ പിന്നെ നമ്മൾ. സിപിഎം മുൻ പഞ്ചായത്ത് അംഗവും ലോക്കൽ സെന്റർ അംഗവുമായിരുന്ന കെ പി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു. മുൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എസ് മുഹാജിർ, യശോധരൻ, എഴുത്തുകാരൻ കുഞ്ഞുമുഹമ്മദ് അഞ്ചച്ചവിടി, എഴുത്തുകാരായ ബാപ്പു ചോളമുണ്ട, പി മുജീബ് റഹ്മാൻ, ജിനേഷ് മാധവ്, പരിസ്ഥിതി ജീവകാരുണ്യ പ്രവർത്തകൻ പി കെ ശ്രീകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ എന്തെങ്കിലും ഒരു സഹായം ആവശ്യമുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കാനാണ്. അല്ലാതെ നാളെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനോ ജയിക്കാനോ തോൽക്കാനോ അല്ല. കരുളായിലെ കമ്മ്യൂണിസ്റ്റുകാരനെ കുറിച്ച് ഈ കരുളായിക്കാർക്കുള്ള ധാരണ അത് ശരിയാണെന്ന് വരുത്തി തീർക്കാനാണ്. കമ്മ്യൂണിസ്റ്റുകാരിവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരാനാ. ഈ പ്രസ്ഥാനമൊന്നും ഒരിക്കലും താകാൻ പോകുന്നില്ല. അപ്പൊ അതിന്റെ പടയാളികളാണ് ഞങ്ങൾ, യഥാർത്ഥ പടയാളികളാണ് ഞങ്ങളെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയം പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ കരുളായി. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.